ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മാർബിൾ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം രാവിലെ തന്നെ എണീറ്റ് പോന്നപ്പോഴേ മക്കളെയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. എല്ലാവരും പുതച്ച് മൂടി കിടക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഓരോ മനസ്സിലോരോ കണക്കൂട്ടലല്ലേ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണോ അല്ല ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പം അനുമോള് മിക്കവാറും ദിവസം ഞങ്ങളെടുത്താണ് കിടക്കുക. കുറച്ച് ദിവസമൊക്കെ ഉള്ള അടുപ്പിച്ച് അച്ഛമ്മേൻ്റെ അടുത്ത് കിടന്നിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും ഞങ്ങളടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമ്മേൻ്റെ അടുത്ത് പോയി കിടക്കും. ഓക്ക്, എന്താ പറയുക, ഏട്ടനെ പിരിയാൻ ഭയങ്കര ഇടങ്ങാറാണ്, ഒരു ഭയങ്കര സങ്കടമാണ്. ഓക്ക്, ഏട്ടനെ പിരിഞ്ഞിങ്ങനെ കിടക്കണതും നിൽക്കണതൊക്കെ ഒന്നും വേണ്ട. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഓക്ക് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഓളെപ്പോഴും പറയുക എൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം എന്നാണ് എപ്പോഴും പറയലുള്ളത്. അപ്പോൾ മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെയാണല്ലേ. ഇപ്പോൾ പെൺകുട്ടികളെന്നല്ല, എല്ലാ മക്കളും അച്ഛന്മാരടുത്തും അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനോടാണ് കൂടുതലിഷ്ടം. പണ്ടൊന്നും അങ്ങനെ ഇരുന്നില്ല കേട്ടോ. ഇന്ത്യക്ക് ഒരു ടൈമിൽ എന്നാണ് അമ്മമ്മ വീട്ടിൽ നിൽക്കാനായിരുന്നു കൂടുതലും ഇഷ്ടം. അന്നത്തെ കാലം അങ്ങനെയെന്ന് ആ കാലമൊക്കെ മാറിപ്പോയി. അപ്പോൾ ഇതാ രാവിലെ വന്ന് തീയൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പൂരി ഉണ്ടാക്കണം, പിന്നെ ഗ്രീൻ പീസ് കൊണ്ട് ഒരു കുറുമക്കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് സമയമൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിച്ച് നിന്നു കേട്ടോ. അപ്പം തലേ ദിവസം ചിന്തിച്ച പോലെയല്ല, പിറ്റേ ദിവസം വേറൊരു രീതിയിലാണ് ചിന്ത വന്നത്. അപ്പം എന്തായാലും ഞാൻ പൂരി ഉണ്ടാക്കണില്ല, ഇന്ന് ചപ്പാത്തി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. തലേന്ന് ഞാൻ പൂരി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. കുറച്ച് ഓയിലുണ്ട്, പിന്നെ വെളിച്ചെണ്ണ കുറവാണ്. പിന്നെ ആ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ ഓയിൽ വാങ്ങൂല കേട്ടോ. ഏട്ടന് ഓയിൽ വാങ്ങാൻ ഭയങ്കര മടിയാണ്, എപ്പോഴും വെളിച്ചെണ്ണയേ വാങ്ങുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകൂലേ. അപ്പം ഇന്ന് എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാളെ ഞാൻ അങ്ങടി പോയപ്പോൾ ആശീർവാദ ആട്ട, അതിൻ്റെ ആ ഒരു പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഏത് ആട്ടപ്പൊടിയാണ് നല്ലതെന്ന് കൂട്ടുകാർക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കൊണ്ട് അരയ്ക്കാതെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണം. ഞാൻ ഗ്രീൻ പീസൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാർ പറഞ്ഞിട്ടില്ലേ ഉപ്പ് ചേർത്ത് വേവിക്കരുത് എന്നുള്ളത്. അപ്പം ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർത്താൽ ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടാത്ത പോലെയാണ്. നേരെ മറിച്ച് മറ്റേ കടലിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രീൻ പീസിന് എന്തോ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതേതായാലും ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സ്ലാവൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇനിയിപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. പിന്നെ അരിയൊക്കെ ഒന്ന് അളന്ന് അപ്പോഴാണെനിക്ക് ഓർമ്മയത്, അരി അളന്നെടുത്ത് വെക്കട്ടെ എന്നുള്ളത്. വെള്ളം ചൂടാകുമ്പോഴേക്കും അരിയൊക്കെ അളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ, കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് സമയം വെറുതെ കളയാതെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്ത് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. അപ്പം ഞാനിന്ന് ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിൽ വന്നത്. പിന്നെ കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് നിൽക്കലും പിന്നെ ഫോണിക്കൊന്ന് നോക്കലും ആയപ്പോൾ തന്നെ നല്ലോണം നേരം വെളുത്തിട്ടുണ്ട്. പിന്നെ അതാ ചപ്പാത്തി ആണെങ്കിലും അമ്മ നീച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചൂടാൻ നിൽക്കും കേട്ടോ. പിന്നെ പരത്തലും ആ ഒരു കുഴക്കലും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേനും പിന്നെ അമ്മ നിന്നോളും. അമ്മക്ക് ചൂടാനും കൂടി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം പോവും. അപ്പം ആ സമയം എനിക്ക് വേറെ എന്തെങ്കിലും എടുക്കാമല്ലോ. അപ്പം അമ്മ എപ്പോഴും പറയലുണ്ട് ചപ്പാത്തി ആണെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ വിളിക്കൊന്നുമില്ല കേട്ടോ. അമ്മ നീക്കുന്ന ആ ഒരു സമയത്ത് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പം ഞാനിതാ ആ മാവൊക്കെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതാകണം ഈ ഒരു ഇവിടെ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് ശരിക്കും ചപ്പാത്തി പലക ഉണ്ട് കേട്ടോ, നല്ലൊരു പലക ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ വെച്ചിട്ട് പരത്തുന്നത് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും. എത്ര വലിയ ചപ്പാത്തിയും ഇവിടെ വെച്ചിട്ട് പരത്താം. പിന്നെ ഞാനിപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു പാനിലാണ് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ചപ്പാത്തി ആക്കിയിട്ട് നൈസായി പരത്തിയെടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു അടുപ്പത്ത് തന്നെ നമ്മൾ ആ ഒരു പത്തിരിച്ചട്ടിയില്ലേ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് വലുപ്പാക്കണത്. അതിൽ പിന്നെ ഓവർ വലുപ്പമായിട്ടുണ്ടെങ്കിൽ അതിൽ കൊള്ളൂല കേട്ടോ. അപ്പോൾ അമ്മ എപ്പോഴും പറയലുണ്ട് അതിൽ ആ ചുടുന്ന വെച്ചാൽ ചപ്പാത്തി ചെറുതാക്കൊണ്ട് നമുക്ക് എത്ര വലിയതാക്കിയാലും മതിയാകൂല, അതേപോലെ തന്നെ കട്ടില്ലാതെ ഞാൻ പരത്തും ചെയ്യും. അപ്പോൾ അമ്മ പറയും ഈ കടലാസ് പോലെ എങ്ങനെയാണ് പരത്തി ഉണ്ടാക്കണമെന്നൊക്കെ ചെയ്യും. അമ്മയ്ക്ക് ചപ്പാത്തി പരത്താൻ ഈ ഒരു കുഴൽ വെച്ച് കഴിയൂല കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പൊട്ടണ കുപ്പി ഉരുണ്ട കുപ്പി വെച്ചിട്ടാണ് അമ്മ പരത്ത്. അപ്പം അങ്ങനത്തെ കുപ്പി ഇല്ലാത്തതുകൊണ്ട് അമ്മ പിന്നെ ആ ഒരു പണിക്ക് നിൽക്കലില്ലല്ലോ. പിന്നെ ഞാൻ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ അമ്മ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക. അപ്പം ചപ്പാത്തി പരത്തൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചൂടായ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ വന്നാണ്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വീണ്ടും ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കുക്കറിൽ വെച്ച കടലൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിക്കുള്ള സവോളയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ അതാ ഞാനിവിടെ വെളുത്തുള്ളിയും വലിയ ജീരകമല്ലേ അതും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും കറണ്ടും പോയി കേട്ടോ. കറണ്ടിൻ്റെ കാര്യം ഇപ്പം അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് പോയോണ്ടാണ്. ഒന്നാമത് ചെറിയ മഴയുണ്ടാവും, ചിലപ്പോൾ നല്ല കാറ്റുണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ ഒരു മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും.
അപ്പൊ ഞാനിതാ കറി ഉണ്ടാക്കണ ഇങ്ങനെയാണ്. വെളിച്ചെണ്ണയില് സവോളയും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇതൊക്കെ കുറേശ്ശെ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു കടല വേവിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ആ കടല നല്ലോണം ഒരതിയിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ ഇതിക്ക് ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒരതി ഉറച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോ നല്ല കുറുകൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചാലും മതി. ഞാനിപ്പോ എന്തായാലും ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു വലിയ ജീരകം, വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിരുന്നല്ലോ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ പട്ടയ ഗ്രാമ്പൂ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അരക്കുക. അതിന് ഇപ്പൊ ഒരു ടൈമിൽ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അരക്കണമെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, ഇന്ന് സിമ്പിൾ ആയിട്ടാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതാണ് കുറച്ച് സമയം അതിങ്ങനെ തിളപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കറണ്ട് പോയ ആ ഒരു സമയത്താണ് അമ്മ എണീച്ച് വന്നത് കേട്ടോ. അപ്പൊ അമ്മ വന്നിട്ട് ഇതാക്കണ ചപ്പാത്തി ചൂടാൻ നിൽക്കുകയാണ്. അപ്പൊ ചപ്പാത്തി ചൂടുമ്പോ കണ്ണ് കാണില്ല എന്നൊക്കെയാണ് പറയുന്നത്. കറണ്ട് പോയാല് നമ്മൾ അടുക്കളയ്ക്ക് തീരെ വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് വെളിച്ചമില്ലാത്ത എനിക്ക് തോന്നുന്ന അപ്പുറത്ത് ആ ഒരു നീല ഷീറ്റ് കിട്ടുകൊണ്ടാണ് തീരെ വെളിച്ചമില്ലാത്തത്. പിന്നെ മൊബൈലിന്റെ ആ ഒരു വെളിച്ചം ഓണാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൊബൈൽ ഇങ്ങോട്ട് ചൂടാവും കേട്ടോ. അപ്പൊ പിന്നെ അത് ഓണായി കിട്ടാൻ പിന്നെ ഭയങ്കര പണിയാണ്. അപ്പൊ കറണ്ട് പോയാൽ വീഡിയോ എടുക്കല് ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ്. അപ്പൊ അമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കണ്ടേ, ഞാൻ അതിന്റെ ഇടയ്ക്ക് മത്തനൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മത്തൻ കറിയാണ് ഉണ്ടാക്കണത്. അപ്പൊ ഏട്ടതാക്കണേ നീച്ച് വന്ന് 8 മണിയൊക്കെ ആയി. അപ്പൊ ഏട്ടങ്ങനെ പറയുന്നു പോണേന്റെ മുന്നേ കറണ്ട് വന്നാൽ മതിയായിരുന്നു എന്നുള്ളത്, ഇല്ലെങ്കിൽ പിന്നെ ഓരോ പണി സ്ലിപ്പാവൂലേ. അപ്പൊ ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട്, കണ്ണം നീച്ച് വന്നിട്ടുണ്ട്, കണ്ണം പല്ലി വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ പണികളിലാണ്. അപ്പൊ ഞാൻ ഏതായാലും മത്തനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള നാളികേരം ചെരുകി വെച്ചു, പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ കറണ്ട് വരട്ടെ അരച്ചൊക്കെ വെക്കാൻ, അപ്പോഴേക്കും ചപ്പാത്തി ചൂടലും കഴിഞ്ഞിട്ട് വേണം അത് അടുപ്പത്ത് വെക്കാൻ. അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വെക്കുന്ന അത്രയും സുഖം നമുക്ക് ആ ഒരു ഗ്യാസമ്മ വെച്ചാൽ കിട്ടൂല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ആയും കിട്ടും വെറുതെ, പിന്നെ ഗ്യാസ് കളയും വേണ്ടല്ലോ. ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് നല്ലോണം വിറകുണ്ട്. പിന്നെ ഞാൻ ആ ചോറ് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് സമയം കൊണ്ടാവും. അപ്പൊ അമ്മേടെ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ അടുപ്പത്ത് പരിപ്പും മത്തനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഉമ്മറത്തേക്ക് വന്നത് കേട്ടോ. അപ്പൊ ഒറ്റ വീതം കൊണ്ട് ഒതുക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏട്ടൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അനുമോള് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കേട്ടോ, കോളാച്ച കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, ഒരു കൊഞ്ചല് കൂടുതലാണ് അച്ഛനോട്. അച്ഛക്കുട്ടി എന്നാ പറയുന്നത് എപ്പോഴും. അപ്പൊ ഏട്ടന് ഞാൻ വെള്ളം അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓല് ഫോണിൽ ഓരോന്ന് കാണാണ് ഏട്ടന്റെ ഫോണിൽ കേട്ടോ. അപ്പൊ എന്റെ ഫോൺ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതല്ലേ. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഏട്ടന്റെ ഫോണിൽ കളിച്ചിരുന്നു കേട്ടോ. എന്റെ ഫോൺ ഉണ്ടെങ്കിൽ പോലും അതിലൊരു തോണ്ടൽ കൂടുതലായിരുന്നു കേട്ടോ. ഇപ്പോ എന്ന് പറഞ്ഞാല് എന്റെ ഫോണിൽ തന്നെ എനിക്ക് സമയമല്ല. അപ്പൊ പിന്നെ ഏട്ടന്റെ ഫോണും ഞാൻ നോക്കലില്ല. അപ്പോ ഓരെന്തോ അതിലൊരു സംഭവം കാട്ടി തന്നപ്പോൾ ഞാനതിങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഫോൺ വാങ്ങിയിട്ട് നോക്കിയതാണ്. അപ്പോഴേക്കും ഇതൊക്കെ നമ്മളെ കണ്ണന് ഇവിടെ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് കണ്ണ നേരത്തെയാണ് ഒരുങ്ങിയിട്ട് കേട്ടോ. ഓൻ 8:20 ബസ്സിന് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പോണ്ട, സ്കൂളിൽ ചെന്നിട്ട് കളിക്കാനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോണ്ട, 9:20 ബസ്സിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നാ പോണില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഇന്ന് എന്തേന്ന് അറിയില്ല, നേരത്തെ തന്നെ ഓന്റെ പുറപ്പെടലും കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയമൊക്കെ ഞാൻ അവിടെ ഇരുന്നു. നമ്മളെ നന്തോ നീച്ചിട്ടില്ല കേട്ടോ. നന്തോ നീച്ചിട്ടില്ല വെച്ചാൽ നീച്ചിട്ടുണ്ട്, സെറ്റിയിൽ അവിടെ വന്ന് കിടക്കണുണ്ടെങ്കിൽ. ഇപ്പൊ അവിടെ നിന്നൊന്ന് നീക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പൊ ഞാൻ പരിപ്പും മത്തനും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പൊ അത് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഉണ്ടാവാണ്ട്. അപ്പോഴേക്കും ഇതാക്കണ ചോറൊക്കെ വെന്ത് അത് വാർത്തിച്ചു. പിന്നെ മീൻ ഉണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നത്. അപ്പൊ ഒരു 4 എണ്ണം എടുത്തിട്ട് ഞാൻ അവിടെ മുളക് തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ കൊണ്ടുവന്നത് കുറച്ച് വെച്ചു, ഇന്നേക്ക് ഞാൻ കുറച്ച് എടുത്തതാണ്. ഇപ്പൊ മീനിനൊക്കെ വീണ്ടും വില കൂടിയിട്ടുണ്ട്, മത്തിക്കൊക്കെ നല്ല വിലയായിട്ടുണ്ട്. മത്തിയൊക്കെ രാജാവായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സാധാരണക്കാർ അടുക്കളയിലൊന്നും മത്തിക്ക് കയറാൻ അവകാശമല്ല എന്ന് തന്നെ പറയാം, അത്രയും വിലയായിട്ടുണ്ട്. പിന്നെ പൂതിയോണ്ട് വാങ്ങണതാണ് കേട്ടോ. ഇവിടെ മത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏട്ടനൊക്കെ ഭയങ്കര ജീവനാണ്, അത്ര ഇഷ്ടമാണ്. അപ്പൊ കണ്ണനും അവിടെ പോവാൻ വേണ്ടി പിന്നെ ഇറങ്ങി. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്ദു പോലെയൊക്കെ യാത്ര ചെയ്യണുണ്ട്. അമ്മ അവിടെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട്. ഞാനിത് അങ്ങനെ തിരുമ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടേക്കാണ്. ഇന്ന് എന്തായാലും തിരുമ്പണില്ല കേട്ടോ, തിരുമ്പാൻ മാത്രമല്ല തുണികളില്ല. അപ്പൊ അതിലിട്ടേക്കാണ്. പിന്നെ കുറച്ച് തുണിയാള് കല്ലമ്മ തിരുമ്പാണ്ട് അത് വേറെ എടുത്തിട്ട് കല്ലമ്മൽ തിരുമ്പിടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പൊ അച്ഛൻ ഈ ഒരു സമയത്ത് കടയ്ക്ക് പോയതാണ് കേട്ടോ. അപ്പൊ അന്നാളൊരു സാലോ ചോദിച്ചിരുന്നു എന്ത് കട എന്ത് ഷോപ്പാന്നുള്ളത്. അമ്മക്ക് കടയും കാര്യങ്ങളൊന്നും ഇല്ല, അച്ഛ വെറുതെ പുറത്തേക്ക് ഇവിടെ അടുത്തുകൂടെ കട ഉണ്ടാവില്ലേ, അവിടെയൊക്കെ പോയി ഒന്ന് വരാന്, ഒന്ന് എന്താ പറയാ, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പൊ അതിലേക്ക് ഒന്ന് നടന്നിട്ട് ആൾക്കാരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വരാലോ, അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ ആദ്യം മുതലുള്ള ശീലമാണ്. അപ്പൊ അങ്ങനെ പോകും. പിന്നെ വെട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് രാവിലെ വെട്ടാനാണ് പോവുക. പിന്നെ അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് കടയിൽ കൂടെയൊക്കെ പോവുക. അപ്പൊ വെറുതെ അങ്ങനെ ചടഞ്ഞു കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ വയ്യായൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഇങ്ങനെ പറ്റണ പോലെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ അച്ഛ വന്നിട്ടുണ്ട്, പിന്നെ അതാ ചായ കുടിക്കണേ.
അപ്പൊ കണ്ണത് അങ്ങനെ എപ്പോഴും ഇറങ്ങണ കേട്ടോ. അമ്മ വരിന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാനൊന്ന് വന്ന് നോക്കിയതാണ്. ഒന്ന് വന്ന് നോക്കി നിന്നാലേ അവനൊരു സമാധാനമാണ് കേട്ടോ, എന്നിട്ടേ പോവുള്ളൂ. അപ്പൊ ഞാൻ വേഗം മെഷീനിലെ തുണികളൊക്കെ ഇട്ട് ഒന്ന് വന്ന് നോക്കിയതാണ്. പിന്നെ അവൻ പോയി കഴിഞ്ഞതാക്കണ് നമ്മളെ കറിയിക്കുള്ള അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വറവ് കൂട്ടു കേട്ടോ, കടുകും കറിവേപ്പിലയും ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചു ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മത്തനിക്ക് സാധാരണ എല്ലാവരും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചത്തേങ്ങയും എല്ലാം അരക്കുക. ഞാനിവിടെ ചെറിയ ജീരകം എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ചേട്ടന് തീരെ ഇഷ്ടമല്ല, വല്ലപ്പോഴൊക്കെ ഞാൻ കൂട്ടലുള്ളൂ. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ചേട്ടന് തീരെ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് വെറും ചെറിയ ഉള്ളി കൂട്ടിയിട്ടാണ് നാളികേരം അരച്ചത്. പിന്നെ ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ മീനും വറുത്തെടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ചീനച്ചട്ടിയിൽ ആദ്യം ഒന്നും വറക്കുമ്പോൾ കിട്ടിയിരുന്നില്ല കേട്ടോ, ഇപ്പൊ വേഗം വേഗം കിട്ടുന്നുണ്ട്. അപ്പൊ നാലഞ്ച് മീനുണ്ട്. അപ്പൊ ഇന്ന് നന്ദുവിനെ എന്തായാലും സ്കൂളിലേക്ക് വിടുന്നില്ല, ഓന്റെ ടീച്ചർ ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ, ഹോളും അനുമോളും അവിടെ ഫോണിൽ മാമേനെ വീഡിയോ കോളൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ അനുമോക്ക് കൊണ്ടുപോകാനുള്ള ഇതൊക്കെ കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കൊണ്ടുപോകുന്നത് ചപ്പാത്തിയും കറിയും കൂടിയാണ്. അപ്പൊ അതൊരു ടവലിൽ വെച്ചിട്ട് കെട്ടി കൊടുത്താലേ ഒരു സമാധാനമാണ്, ഇല്ലെങ്കിൽ നമുക്കൊരു പേടിയല്ല അത് പോവുമോ എന്നുള്ളത്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നീടാണ് ഞാൻ ചെയ്യൽ തുടങ്ങിയത്. അപ്പൊ വെള്ളവും ഒക്കെയുള്ള കറിയും ചപ്പാത്തിയൊക്കെ ആക്കി കൊടുത്തു. പിന്നെതാ ഞാൻ ചായ കുടിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ചായ കുടിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അനുമോളും ആദ്യം കൂടിയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായ കുടിക്കാൻ നിന്നത്. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലും തുടയ്ക്കലും അങ്ങനെയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ നന്ദു ഇവിടെ ഉണ്ട്. അപ്പൊ നന്ദുവിനെ ഞാൻ ടീച്ചർ ഇല്ലാത്ത ദിവസം പറഞ്ഞു വിടലില്ല, എനിക്കൊരു പേടിയാണ്. കുട്ടികളുടെ ടീച്ചർ ഉണ്ടെങ്കിൽ തന്നെ വികൃതി കാട്ടിയോണ്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നന്ദുവിനെ ഒരു കുട്ടി കടിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ കയ്യിന്. അപ്പോൾ അത് വല്ലാതെ വേദനിക്കൊക്കെ ചെയ്തു, കയ്യമ്മ അങ്ങനെ ഒരു കല്ലപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും മരുന്നൊക്കെ തേച്ച് അങ്ങനെ ഒഴിഞ്ഞ് ശരിയായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു പേടി, അപ്പോൾ ഞാൻ വിട്ടില്ല. എന്നിട്ട് ടീച്ചർ ഉള്ളപ്പോൾ തന്നെ വികൃതിയാണ് കുട്ടികൾ, ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഏതായാലും ഇവിടെ നിൽക്കട്ടെ ചോദിച്ചാൽ, ശനിയാഴ്ച ദിവസമല്ലേ പൊതുവേ കുട്ടികൾ കുറവാകും. പിന്നെ കുറേ അവധി വന്നപ്പോൾ അങ്ങനെ ശനിയാഴ്ച ക്ലാസ് എടുത്തതാണ്. അപ്പൊ ഞാൻ തുടയ്ക്കണ സമയത്ത് എല്ലായിടത്തും ഫാൻ ഇട്ടേക്കു കേട്ടോ, എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഈ ഒരു ചെറിയ മഴ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ വലിയ മഴയൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് ഓരോ കാറ്റുണ്ട്, അത് ഭയങ്കരമായിട്ടാണ്. അപ്പൊ ആ ഫാനൊക്കെ ഒന്ന് ഓഫാക്കി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ. അപ്പൊ തലേ ദിവസം തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ കണ്ണം പോണേന് മുന്നേ തന്നെ മുട്ടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഈ ഒരു പിന്നെ ഫോർ ഷീറ്റൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്താൽ നോക്കുവാനാണ്. അപ്പൊ കുക്കറിലാണ് ഞാൻ ചെയ്യണത്. അപ്പൊ കുക്കറിൽ ഓയിലൊക്കെ തേച്ചിട്ട് എ ഫോർ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറയ്ക്ക് ഒഴിച്ചിട്ട്. പിന്നെ അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് ഫുള്ളായിട്ട് ഞാൻ ഓയിൽ എടുത്തിട്ടില്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്, നിറച്ച് ചേർത്തിട്ടുണ്ട് പൊടിക്കാത്ത പഞ്ചസാര. പിന്നെ കുറച്ച് വാനില എസൻസ്. അപ്പൊ വാനില എസൻസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഏലക്കായന്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് കേക്ക് പല രൂപത്തിലും ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ക്രീം തേച്ചിട്ടുള്ള കേക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എൻ്റെ അടുത്ത് ബീറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ഒരിക്കൽ എന്തായാലും അത് വാങ്ങിയിട്ടൊന്ന് ചെയ്ത് നോക്കണം, വല്ലാത്തൊരു ആഗ്രഹമാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട്, അത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാക്കണം മൈദയൊക്കെ ഒന്ന് തരിച്ചെടുക്കണമല്ലോ. അപ്പോൾ മൈദ ഞാൻ ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത്, ഒന്നര കപ്പ് കഷ്ടി അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ, മൈദ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടി കുറച്ച് ബാക്കി വന്നാലും കുഴപ്പമില്ല, ഇല്ലാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് അധികം എടുത്തത്. ചിലപ്പോൾ കറക്റ്റ് അളവായിക്കൊള്ളണമെന്നില്ലല്ലോ, മുട്ടേന്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ ഇരിക്കും, ചെറുത് വലുതാവും ചെറുത് ചെറുതാവും. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്തത് കേട്ടോ, ഒരു സ്പൂണ്. പിന്നെ അതിലേക്ക് ആ ഒരു സ്പൂണിന് ഒരു ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂണ് ചേർത്താൽ മതി കേട്ടോ, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊക്കെ ഒന്ന് നന്നായി രണ്ട് തവണയിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാക്കണം നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ മുട്ടേന്റെ മിക്സ്, അതിലേക്കണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇത് ഒന്നിച്ചിട്ട് ഇളക്കരുത് എന്നാണ് പറയുക. അപ്പൊ ഞാനും തന്നെ അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമാക്കിയാണ്ടാണ് ഇട്ടുകൊടുക്കലുള്ളത്. അപ്പൊ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊന്നും കേക്കിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ എല്ലാം കറക്റ്റ് അളവായിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പോൾ എടുത്ത ആ ഒരു സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു ഇത്തിരി പൊടി ബാക്കി വന്നപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ നല്ല കട്ടിയായി പോവും. അപ്പം എനിക്ക് തോന്നി കുറച്ച് പാല് ചേർത്ത് കൊടുക്കാന്നുള്ളത്. അപ്പം പാല് ഞാൻ കാച്ചിയിട്ട് അത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പം അതിന് കുറച്ച് പാലൊഴിച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തു. എന്നിട്ട് പിന്നെ ആ ബാക്കി വന്ന പൊടി ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിക്കാണ്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ബാറ്റർ കുറവാണെങ്കിൽ ഇതേപോലെ പാല് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുട്ടേന്റെ ആ ഒരു മിക്സ് ഇഷ്ടമല്ലാത്തവർക്ക് വെറും പാല് ചേർത്തിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കൂടുതലായിട്ട് പാല് ചേർത്താൽ മതി, മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് മുട്ട വേണ്ടാക്കാം.
അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും മുട്ട ചേർക്കാതെ അനുമോക്ക് ഒരു കേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് ഇനി വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരണ്ട്. പിന്നെ ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ പാലും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാക്കുന്ന കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ കൊക്കോ പൗഡറും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ആ മാർബിൾ കേക്ക് ഇല്ലേ, സീബ്ര കേക്ക്, നമ്മളെ കടയിലെ കണ്ണാടി ചില്ലിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ആ ഒരു കേക്ക് ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണത്. അപ്പൊ സ്പോഞ്ച് കേക്ക് നമ്മളെ പഴം വെച്ചിട്ടും ചക്ക വെച്ചിട്ടും അല്ലാതെ സാധാ കേക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എന്നൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ കൂട്ടുകാർക്കും അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ എന്നാൾ ആരോ ചോദിച്ചിരുന്നല്ലോ കേക്കിന്റെ റെസിപ്പി ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ ആ കൊക്കോ പൗഡർ മിക്സ് ആക്കിയേക്ക് നമ്മൾ ആദ്യത്തെ ആ ഒരു മാവ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തുട്ടോ. പകുതി മാവാക്കി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാക്കണ ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുക്കണത് കേട്ടോ. നമ്മളെ കുക്കർ ചൂടാക്കിയിട്ടൊന്നുമില്ല ഈ ഒരു ടൈമിൽ. അതിന്റെ അടിയിൽ നമ്മളെ എ ഫോർ ഷീറ്റാണ് വെച്ചു കൊടുത്തത്. ബട്ടർ പേപ്പറും കാര്യമൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ ലെയർ ലെയറായി ഫുള്ളായിട്ടും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാക്കണ ഒരു പപ്പടക്കമ്പിയോ ഇല്ലെങ്കിൽ ഒരു ഈർക്കിളിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. ഏതാ ഡിസൈന് വേണ്ടത് വെച്ചാൽ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു കേക്കിനെ കാണാൻ നല്ല ഭംഗിയുള്ളത്. എന്തൊരു ഭംഗിയറിയനെ കാണാൻ. പിന്നെ ഇതാക്കണ ഞാനിവിടെ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടോ അതിന്റെ മുകളിലേക്ക് ആ കുക്കറാണ്ട് വെച്ചു കൊടുത്തു. പിന്നെ ഇതാക്കണ അതിന്റെ വിസിൽ ഊരിയിട്ടാണ് അടച്ചു വെക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനൊരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. 3/4 മണിക്കൂർ ഒന്നും വേണ്ട കേട്ടോ, ചില കേക്ക് പെട്ടെന്ന് വന്നിട്ടോ. അപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കണം. പിന്നെ ഇതിന്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം പറ്റെ കുറച്ചേക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെക്കാന്. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിരുന്നു. ആ സമയത്ത് ഞാൻ കുത്തി നോക്കുമ്പോൾ കേക്ക് വെന്തിട്ടില്ല കേട്ടോ, നല്ല മാവിന്റെ ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 10 മിനിറ്റും കൂടിയും വെച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകൾ ഭാഗം ഇതേപോലെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരലുണ്ട്. ഞാൻ കുറേ വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതാ നമ്മളെ അനുട്ടി മുട്ട ചേർത്തിട്ടല്ല കേക്ക് കഴിക്കൂല കേട്ടോ. അതുകൊണ്ടും ഒക്കെ മുട്ട ചേർക്കാതെ ഞാൻ ആ കൊക്കോ പൗഡറും മൈദയൊക്കെ ചേർത്തിട്ട് പാലൊക്കെ ചേർത്തിട്ട് ഇതാക്കുന്ന ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആവിയിലാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒക്കെ കേക്ക് ഉണ്ടാക്കട്ടെ. ആവിയിലും വേവിച്ചെടുക്കാം, സാധാ നമ്മളെ അടുപ്പത്ത് വെച്ച് അങ്ങനെ കുക്കറിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഏത് രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ രണ്ടും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ആ കുക്കറിൽ വെച്ചതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ ആവി കയറ്റിയെടുക്കുന്നതിന് ടേസ്റ്റ് കുറച്ച് കുറവുണ്ട്. അപ്പൊ അത് ഞാൻ നമ്മളെ ചോറ്റുപാത്രമല്ലേ അതിലാണ് ഉണ്ടാക്കിയിരുത്തത്. അതിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എ ഫോർ ഷീറ്റോ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. എണ്ണ വെറുതെ ഇങ്ങനെ തടവിയിട്ട് അതിൽ വെച്ചിട്ട് ഇഡലിച്ചെമ്പിൽ വെള്ളമാക്കിയിട്ട് അതിന്റെ മുകളിൽ ആവി കയറ്റിയിരുത്തതാണ്. പിന്നെ അതാ നമ്മളെ ആ ഒരു സീബ്ര കേക്കൊക്കെ അടിപൊളി വന്നില്ലേ. ഇത് തണുത്ത് നല്ലോണം തണുത്തതിന് ശേഷം വേണ്ട മുറിച്ചെടുക്കാൻ. അപ്പൊ ഞാനിത് ഉണ്ടാക്കി വെച്ചത് ഒരു 12:30 ഒക്കെ ആകുമ്പോഴാണ് ഇത് വെന്ത് മാറ്റി വെച്ചത്. അതിന് ശേഷം ഇതാക്കുന്ന മക്കള് വന്നിട്ട് എല്ലാവരും വന്നതിന് ശേഷം 5 മണിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പൊ നല്ലോണം തണുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നാളെ അത് കഴിക്കുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒരിക്കലും നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ കഴിക്കരുത്, അതിന്റെ ടേസ്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ചൂടോടുകൂടി തീരെ കഴിക്കരുത്. അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മക്കൾ നിൽക്കൂലല്ലോ. അതുകൊണ്ട് ഞാനൊക്കെ മുറിച്ച് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അനുമോക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഓള ഇഷ്ടത്തിന് ഉണ്ടാക്കി വെച്ചപ്പോ ഓക്കും നല്ലോണം സന്തോഷമായി. അപ്പോൾ ഓരിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലത്തെ വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുത്തവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ കേക്ക് എന്ന് പറഞ്ഞ സാധനമൊന്നും എന്നും കഴിക്കാനൊന്നും നല്ലതല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ തിന്നാനാണ് നല്ലത്. നമ്മൾ ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവർ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ആകാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കട്ട് ചെയ്തിട്ട് മക്കളൊക്കെ ഉണ്ടിട്ട് അവിടെ ആമി ആശും നന്ദൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആദിക്ക് പനിയാണ്, ആദി വന്നിട്ടില്ല. അപ്പോൾ ആദിക്ക് ഒരു കഷ്ണം ഞാൻ ആമീൻ്റെ അടുത്ത് കൊടുത്തയച്ചു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരമായി എന്നൊക്കെ വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ എന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക്.